ഹരി ശ്രീഗണപതയേ നമ അവിഘ്നമസ്തു ഗുംഗുരുഭ്യോ നമ ശ്രീ ഗണേശായ നമ ശ്രീ കിരാതരൂപായ നമ ഞാൻ കെ പി ശൈലജ മാത്തൂർമന ഇന്ന് ഗണേശപുരാണത്തിലെ ശ്രീഗണേശൻ്റെ ലോകം എവിടെയാണ് എന്നുള്ള ഭാഗമാണ് ആദ്യം പാരായണം ചെയ്യുന്നത് ബ്രഹ്മാവ് നാരദ മഹർഷിക്കും നാരദൻ മുദ്ഗല മഹർഷിക്കും മുദ്ഗലമുനി കാശിരാജാവിനും ശ്രീഗണേശൻ്റെ പ്രഭാവത്തെ പറ്റിയിട്ടുള്ള അത്ഭുത ചരിതം പറഞ്ഞു മനസ്സിലാക്കിയിട്ടുണ്ട് ആ വിനായക ലോകം അദ്ദേഹത്തിൻ്റെ സർവാഭീഷ്ടദായിനിയായ മഹാശക്തി കൊണ്ട് സൃഷ്ടിക്കപ്പെട്ടതാണ് ഈ കാര്യം ക്ഷിപ്രപ്രസാദൻ എന്ന കാശിരാജാവ് തൻ്റെ നഗ്ന നേത്രങ്ങൾ കൊണ്ട് സ്വർഗത്തിലേക്ക് പോണ വഴി വിമാനത്തിൽ കൂടെ പോകുമ്പോൾ കണ്ടു മനസ്സിലാക്കിയിട്ടുണ്ട് ഈ ഗണേശ ലോകത്ത് എപ്പോഴും പ്രശാന്ത ഗംഭീരമായിട്ടുള്ള അവസ്ഥയാണ് ഭക്തി നിർവിശേഷമായിട്ടുള്ള അന്തരീക്ഷം ഇവിടെ താമസിക്കുന്ന ഭക്തന് ഈ കരിമ്പ് സമുദ്രം ആ സമുദ്രം കാണാൻ പറ്റും തൊടാൻ പറ്റും മഹാസമുദ്രങ്ങളൊക്കെ എല്ലാ അതിൻ്റെ ചുറ്റുമുണ്ട് മഹാപ്രളയം ഉണ്ടായാലും ഗണേശലോകം ദേവാധിദേവനായിട്ടുള്ള ശ്രീഗണേശൻ്റെ സുഖനിദ്ര കേന്ദ്രമായിട്ട് നിൽക്കും ഗണേശലോകം വളരെ മഹാത്മ്യമുള്ളതാണ് അവിടെയുള്ള കൽപ്പവൃക്ഷം എല്ലാവർക്കും അഭീഷ്ടങ്ങളൊക്കെ കൊടുക്കും ഈ ലോകത്തിൻ്റെ മഹാത്മ്യം പറഞ്ഞറിയിക്കാൻ പറ്റില്ല ഇനി അടുത്ത ഭാഗം ശ്രീഗണേശ ലോക മഹാത്മ്യ ബ്രഹ്മാവിനോട് വ്യാസമഹർഷി ചോദിക്കുക ക്ഷിപ്രപ്രസാദൻ എന്ന കാശിരാജാവ് ശ്രീഗണേശ ലോകം കണ്ടെത്തിയത് എങ്ങനെയാണ് ഈ ചോദ്യത്തിന് ഉത്തരമായിട്ട് ബ്രഹ്മാവ് പറഞ്ഞു മുദ്ഗല മഹർഷി കാശിരാജാവായിട്ടുള്ള ക്ഷിപ്രപ്രസാദനെ കാണാൻ ഇടയായത് പുണ്യയാത്രയ്ക്ക് പുറപ്പെട്ട സമയത്താണ് ആ രാജാവ് മുദ്ഗലമുനിയെ പൂജിച്ചിട്ട് പറഞ്ഞു വിഘ്നേശ്വരനായ ശ്രീഗണേശൻ്റെ ലോകത്തിൽ ആർക്കാ പ്രവേശനം കിട്ടുക അവിടെ എത്താനിക്ക് പറ്റുമോ അതിനുള്ള അർഹത ഉണ്ടോ ദയവായിട്ട് വ്യക്താക്കി തരണേ അപ്പോൾ മഹർഷി പറഞ്ഞു ശ്രീഗണേശൻ്റെ ലോകം നിജലോകം സ്വാനന്ദ ഭുവനം എന്നൊക്കെ അറിയപ്പെടണതാ അവിടെ ദേവാന്തകൻ നരാന്തകൻ എന്ന രണ്ട് അസുരന്മാരുണ്ട് അവർ പിന്നെ ബാലരൂപത്തിലിരിക്കുമ്പോൾ തന്നെ അത്യധികമായിട്ടുള്ള അത്ഭുത പരാക്രമം പ്രദർശിപ്പിക്കണ ശ്രീഗണേശൻ്റെ അവതാരമുണ്ട് ഭക്തോത്തമനായിട്ടുള്ള ബ്രാഹ്മണനാണ് ശുക്ലൻ അദ്ദേഹത്തിൻ്റെ ഗൃഹത്തിൽ ഭിക്ഷ സ്വീകരിച്ചിട്ട് അനുഗ്രഹിക്കാൻ എത്തിയപ്പോൾ ആ ദരിദ്ര ബ്രാഹ്മണന് സർവൈശ്വര്യങ്ങളും ശ്രീഗണേശൻ കൊടുത്തു അദ്ദേഹത്തിനെ ദേവേന്ദ്ര തുല്യമായിട്ടുള്ള പദവിയിലേക്ക് എത്തിച്ചു കാശിയിലെ രാജാവ് തൻ്റെ മകൻ്റെ വിവാഹകർമ്മം നടത്താൻ വേണ്ടി മതോത്ഘടൻ എന്ന പേരിൽ കശ്യപ മഹർഷിയുടെ പുത്രനായി അവതരിച്ച ശ്രീഗണേശനെ ക്ഷണിച്ച് തൻ്റെ കൊട്ടാരത്തിലേക്ക് കൊണ്ടുപോയി അതുപോലെ കാശിരാജ്യത്ത് ശ്രീഗണേശൻ എത്തി ഉചിതമായിട്ടുള്ള അവസരത്തിൽ ആ മതോത്ഘടൻ എന്ന ശ്രീഗണേശൻ കാശിരാജാവിന് തൻ്റെ അത്യുത്തമമായിട്ടുള്ള സവിശേഷതകളുള്ള ലോകം കാണിച്ചു കൊടുത്തു അതാത് അവസരങ്ങളിൽ തൻ്റെ ഭക്തന്മാരുടെ മുമ്പിൽ ക്ഷിപ്രപ്രസാദിയായിട്ടുള്ള ശ്രീഗണേശൻ പ്രത്യക്ഷപ്പെട്ട് അവർക്ക് അഭീഷ്ടകരങ്ങളായിട്ടുള്ള വരങ്ങൾ കൊടുക്കും മനുഷ്യർക്ക് മാത്രമല്ല ഗണേശനിൽ ഭക്തിയുള്ള ദേവന്മാർക്കും അസുരന്മാർക്കും ഒക്കെ അനുഗ്രഹം കൊടുക്കും എന്നിട്ട് ശ്രീഗണേശൻ ദേവാധിദേവനായിട്ടങ്ങനെ നിലകൊള്ളുകയാണ് ആ പരബ്രഹ്മസ്വരൂപം പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു നിൽക്കുക ശ്രീഗണേശ ഭക്തന്മാർക്ക് മാത്രം ദർശനം കിട്ടും ഇങ്ങനെയാണ് മുദ്ഗലമുനി കാശിരാജാവിനോട് പറഞ്ഞത് വ്യാസമഹർഷി ബ്രഹ്മാവിനോട് വീണ്ടും ചോദിച്ചു ശ്രീഗണേശൻ യഥാർത്ഥത്തിൽ കശ്യപമുനിയുടെ പുത്രനായിട്ട് അവതരിച്ചിട്ട് എന്താ ചെയ്ത് അപ്പോൾ ബ്രഹ്മദേവൻ പറയുകയാണ് അതെ കശ്യപ മഹർഷിയുടെ മകനായിട്ട് ശ്രീഗണേശൻ അവതരിച്ചു മതോത്ഘടൻ എന്ന പേരും കിട്ടി മതോത്ഘടൻ ബാലനായിരുന്നപ്പോൾ തന്നെ കാശിരാജാവ് കശ്യപനെ സന്ദർശിച്ച് തൻ്റെ മകൻ്റെ വിവാഹകർമ്മം നടത്തി കൊടുക്കാൻ വേണ്ടിയിട്ട് കൂട്ടിക്കൊണ്ടുപോയി അവിടെ നരാന്തകനെയും ദേവാന്തകനെയും കൊന്നൊടുക്കി ഈ മതോത്ഘടൻ ഇപ്പോൾ കാശിരാജാവിന് സ്വന്തം ശരീരത്തോടു കൂടിയിട്ട് ഗണേശൻ്റെ ലോകത്തിലേക്ക് പ്രവേശിക്കാൻ പറ്റി മോക്ഷദായകമായിട്ടുള്ള അനുഭവമല്ലേ അത് അപ്പോൾ കാശിരാജാവ് ചോദിക്കണി ആ സ്വാനന്ദ ഭുവനത്തിൻ്റെ സ്വരൂപം എങ്ങനെയാണ് ഗണേശൻ്റെ ഭുവനം അപ്പോൾ മുദ്ഗലമുനി ഒന്ന് ശ്രദ്ധിച്ച് കേട്ടോളൂ ശ്രീഗണേശൻ സർവാഭീഷ്ടദായകനായിട്ട് സുവർണ പീഠത്തിൽ ഇങ്ങനെ ഇരിക്കുകയാണ് അവിടെ രത്നവും കാഞ്ചനവും കൊണ്ട് സമ്പൂർണ്ണമായിട്ടുള്ള നിറഞ്ഞ മണ്ഡലമാണ് ഏകദേശം 5000 യോജന വിസ്തീർണ്ണമുണ്ട് ഈ മണ്ഡലത്തിൻ്റെ തേജസ് എല്ലാക്കിലും വ്യാപിച്ചിട്ടുണ്ട് ഈ മണ്ഡലത്തിൻ്റെ പുറത്ത് കരിമ്പ് സമുദ്രം ആണുള്ളത് അത് ചുറ്റുകയാണ് ഇതിൻ്റെ ചുറ്റും കരിമ്പ് സമുദ്ര
മണ്ഡല പൂജ ചെയ്തിട്ട് സംശുദ്ധാക്കിയിട്ടുള്ള ഈ മണ്ഡലത്തിൻ്റെ മധ്യത്തിൽ ശ്രീഗണേശൻ പ്രസന്നവദനനായിട്ടിരിക്കുന്നുണ്ട്. തൻ്റെ ധർമ്മപത്നിമാരായിട്ടുള്ള ബുദ്ധിയും സിദ്ധിയും അദ്ദേഹത്തിൻ്റെ ഇരുവശങ്ങളിലും സ്ഥിതി ചെയ്യുന്നുണ്ട്. അവരും വളരെ സുസ്മേരവദനകളാണ്. ഈ സ്വാനന്ദ ഭുവനത്തിലെ ധാരാളം ദിവ്യങ്ങളായിട്ടുള്ള വസ്തുക്കൾ, മഠങ്ങൾ, ഉദ്യാനങ്ങൾ, പുണ്യസ്നാന കേന്ദ്രങ്ങൾ, ക്ഷേത്ര സമുച്ചയങ്ങൾ, താമരപ്പൊയ്കകൾ, പുണ്യസങ്കേതങ്ങൾ, പൂങ്കാവനങ്ങളൊക്കെ ഉണ്ട്. ഈ ലോകത്ത് ജരാനരയുള്ളവരില്ല. ശ്രീഗണേശാനുഗ്രഹമുള്ള വിഘ്നേശ്വര ഭക്തന്മാർ മാത്രം ഇവിടെ വസിക്കുന്നു. ചൂടും തണുപ്പും മിതമായിട്ടാണ്. വിശപ്പും ദാഹവും ഇല്ല അത്ര അവർക്കൊന്നും. സുഖം മാത്രം. ദുഃഖത്തിൻ്റെ ചെറു കണിക പോലും ഇല്ല അവിടെ. യഥാർത്ഥത്തിലെ സ്വാനന്ദ ഭുവനം സർവാനന്ദകരവും മോക്ഷപ്രദായകവുമാണ്. ഇപ്രകാരമുള്ള ഗണേശലോകത്ത്, ശ്രീഗണേശ ലോകത്തിലേക്കാണ് കാശിരാജാവ് നയിക്കപ്പെട്ടത്. ബ്രഹ്മാവിനോട് വ്യാസമഹർഷി വീണ്ടും ചോദിച്ചു, ഭഗവാനെ, വിഘ്നേശ്വരൻ്റെ ലോകത്തിൽ കടന്നു ചെല്ലാൻ കാശിരാജാവിന് എങ്ങനെയാണ് പറ്റിയത്? ബ്രഹ്മദേവൻ പറഞ്ഞു, ശ്രദ്ധിച്ചു കേൾക്കൂ, ഞാൻ പറഞ്ഞുതരാം. കാശിരാജാവ് സ്വാനന്ദ ഭുവനം എന്ന ശ്രീഗണേശ ലോകത്തിലാണ് എത്തിയത്. മഹർഷി വര്യന്മാരിൽ അഗ്രേസരനാണ് മുദ്ഗലമുനി. ആ മുദ്ഗലമുനിയാണ് കാശിരാജാവിന് വേണ്ടത്ര അറിവും യോഗ്യതയും സ്വാനന്ദ ഭുവനത്തിലേക്കുള്ള മാർഗമൊക്കെ പറഞ്ഞു കൊടുത്തത്. പൊതുവെ ദാനശീലനായിരുന്ന കാശിരാജാവ് പശു, വസ്ത്രം, ആഹാരം മുതലായവ ബ്രാഹ്മണർക്ക് ദാനം ചെയ്തിട്ട് അവരിൽ നിന്ന് അനുഗ്രഹവും സംതൃപ്തിയൊക്കെ സമ്പാദിച്ചും കൊണ്ട് ശ്രീഗണേശനിൽ ഉറച്ച ഭക്തിയോടുകൂടിയിട്ട് സ്വാനന്ദ ഭുവനത്തിലേക്കുള്ള പ്രവേശനത്തിന് അർഹത നേടി. കൂടാതെ മാഘമാസത്തിലെ ശുക്ലപക്ഷ ചതുർദശി ദിനത്തിൽ സരസ്വതീയാമത്തിൽ എഴുന്നേറ്റ് പുണ്യസ്നാനം ചെയ്ത് ജപ തപ വ്രതനിഷ്ഠകളോടെ സമ്പൂജ്യ ദേവനായിട്ടുള്ള ശ്രീഗണേശനെ ധ്യാനിച്ച് പൂജിച്ച് ആരാധിച്ച് ഗണപതി ഹോമം നടത്തി സുഹൃത്തുക്കളെയും ദിവ്യന്മാരെയും മറ്റ് നല്ല ആൾക്കാരെയൊക്കെ ക്ഷണിച്ച് വരുത്തി മൃഷ്ടാന്നദാനം, വസ്ത്രദാനം, ദക്ഷിണ ഒക്കെ നൽകി ശ്രീഗണേശ വിമാനത്തിൻ്റെ വരവ് പ്രതീക്ഷിച്ച് കാശിരാജാവ് ഇങ്ങനെ കഴിഞ്ഞുകൂടി. അങ്ങനെ കുറേ കാലം ചെന്നപ്പോൾ സമയമായി. ശ്രീവിനായകൻ തൻ്റെ ദൂതന്മാരെ വിളിച്ചു വരുത്തി വിമാനത്തോടുകൂടി കാശിരാജാവിൻ്റെ സമീപം പോയി വരാൻ കൽപ്പിച്ചു. തൻ്റെ ദൂതന്മാരായിട്ടുള്ള പ്രമോദനോടും ആമോദനോടും കാശിരാജ്യത്ത് ചെന്ന് തൻ്റെ ഭക്തോത്തമനായിട്ടുള്ള കാശിരാജാവിനെ ആ പുണ്യ വിമാനത്തിൽ ഉടനെ കയറ്റിക്കൊണ്ട് തൻ്റെ മുമ്പിൽ കൊണ്ടുവരാൻ ആജ്ഞാപിച്ചു. ആജ്ഞ അനുസരിച്ച് ഗണേശ ദൂതന്മാർ വിമാനത്തോടുകൂടി കാശിരാജ്യത്തിലെത്തി. ഒരു തേജോഗോളം ഭൂമിയിൽ ഉരുണ്ടു വരിക എന്നുള്ള പോലെയായിരുന്നു ആ വിമാനത്തിൻ്റെ വരവ്. ജനങ്ങൾക്കൊക്കെ വളരെ ജിജ്ഞാസ അത്ഭുതമായി. വിമാനത്തിൻ്റെ വരവോടുകൂടി മണിനാദവും പെരുമ്പറയുടെ ശബ്ദമൊക്കെ കേട്ടു. അവസാനം അത് ശ്രീഗണേശൻ്റെ പുണ്യ വിമാനമാണെന്ന് ആൾക്കാർക്ക് മനസ്സിലായി. വളരെ തേജസ്സുള്ള ആ വിമാനത്തിൻ്റെ വരവ് വളരെ അതിശയകരവും പ്രകാശമാനവുമായിരുന്നു അത്രേ. കാശിരാജാവിൻ്റെ കൊട്ടാരമുറ്റത്ത് ആ വിമാനം വന്ന് നിന്നു. രണ്ട് ഗണേശ ദൂതന്മാരാ വിമാനത്തിൽ നിന്ന് ഇറങ്ങി കാശിരാജാവിനെ സന്ദർശിച്ചു. അവർ പറഞ്ഞു, മഹാനായ രാജാവേ, അങ്ങ് എല്ലാ വിധത്തിലും ഭാഗ്യവാനാണ്. മൂന്ന് ലോകത്തിലും അങ്ങ് ശ്രീഗണേശന് ഏറ്റവും പ്രിയമുള്ള ഭക്തോത്തമനായിട്ട് ഭവിച്ചിട്ടുണ്ട്. ഈ അസുലഭമായിട്ടുള്ള ഭാഗ്യം ഇതുവരെ മറ്റാർക്കും കിട്ടിയിട്ടില്ല. അങ്ങയ്ക്ക് മാത്രമാണ് ഈ ഭാഗ്യം കിട്ടിയത്. ശ്രീഗണേശൻ്റെ അനുഗ്രഹവും ആശീർവാദവും അങ്ങേക്ക് ലഭിച്ചിട്ടുണ്ട്. അത് ഉടലോടെ അങ്ങ് ഉടലോടെ ശ്രീഗണേശ ലോകത്ത് ഈ വിമാനത്തിൽ കയറിയെത്തണം. അതിനാണ് ഞങ്ങളെ ഈ വിമാനത്തിൽ ശ്രീഗണേശൻ ആജ്ഞാപിച്ചയച്ചിരിക്കുന്നത്. ഈ കാരണം കൊണ്ട് അങ്ങും കുടുംബാംഗങ്ങളും ഈ രാജ്യവും അതിലുള്ള പ്രജകളൊക്കെ വളരെ ഭാഗ്യം തികഞ്ഞവരാ. ദയവായിട്ട് അങ്ങ് ഈ വിമാനത്തിൽ കയറിയാലും എന്ന് പറഞ്ഞു ദൂതന്മാർ. അപ്പോൾ രാജാവ് പറഞ്ഞു, ഗണേശ ദൂതന്മാരായിട്ടുള്ള നിങ്ങൾ ആദ്യം ഈ വിമാനത്തിൽ കയറണം. അതിൻ്റെ ശേഷം ഞാൻ കയറാം. ശ്രീഗണേശ സാമീപ്യം നിങ്ങൾ എപ്പോഴും ഉണ്ടല്ലോ നിങ്ങൾക്ക്. നിങ്ങൾ എന്നേക്കാളും ഭാഗ്യമുള്ളവരാ, ധന്യരാ. ദയവായിട്ട് നിങ്ങളെ ഈ പുണ്യ വിമാനത്തിൽ കയറിയാലെന്ന് പറഞ്ഞു. ഞാൻ ഭാഗ്യവാന്മാരായിട്ടുള്ള നിങ്ങളുടെ പിന്നാലെ വരാം. നിങ്ങളുടെ സാമീപ്യം എനിക്ക് കൂടുതൽ കൂടുതൽ ആനന്ദത്തിന് ഇടയാക്കുന്നുണ്ട്. രാജാവിൻ്റെ ഈ ആവശ്യം വിനയത്തോടുകൂടിയിട്ടുള്ളതായിരുന്നു. ഗണേശ ദൂതന്മാർക്ക് നല്ലോണം സന്തോഷം തോന്നി. രാജാവിനോട് ബഹുമാനം തോന്നി. അവരാദ്യം വിമാനത്തിൽ കയറി, രാജാവ് പിന്നാലെ കയറി. ആ പുണ്യവാഹനം പറന്നുയർന്നു. ഗണേശലോകത്തിലേക്കുള്ള വിമാനയാത്രയുടെ ഇടയിൽ
ഭാഗ്യവാനായിട്ടുള്ള കാശിരാജാവിന് അതുവരെ കണ്ടിട്ടില്ലാത്ത പല പ്രദേശങ്ങളും കാണാൻ പറ്റി. പ്രകൃതി ദൃശ്യങ്ങൾ, അത്ഭുത ലോകങ്ങൾ, മായാപ്രപഞ്ചങ്ങൾ, അത്ഭുത ദൃശ്യങ്ങൾ അതൊക്കെ കണ്ടു. അതുപോലെ പാപികൾ വസിക്കുന്ന നരകങ്ങൾ, അവിടെയുള്ള കഠിന യാതനകളിൽ നട്ടം തിരിയണ ജീവജാലങ്ങളൊക്കെ കണ്ടു. അങ്ങനെ ഉടലോടെ ശ്രീഗണേശപുരത്തിലേക്ക് പോവാനുള്ള ഭാഗ്യം കാശിരാജാവിന് കിട്ടി. എങ്കിലും നരകത്തിൽ കിടന്ന നരകയാതനകൾ അനുഭവിക്കുന്ന ദുഷ്ടന്മാരുടെ ദുഃഖാനുഭവങ്ങൾ കണ്ടപ്പോൾ അദ്ദേഹത്തിന് വളരെയധികം ദുഃഖമായി. അദ്ദേഹം ഗണേശ ദൂതന്മാരോട് ആ ലോകത്തിനെ പറ്റി അന്വേഷിച്ചു. ശ്രീഗണേശായ നമഃ.